ഹലോ, എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പപ്പായ തോരനാണ്. അതിന് വേണ്ടി ഒരു ചെറിയ പപ്പായ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരപ്പിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ, കാൽ സ്പൂൺ നല്ല ജീരകം, 2 കഷ്ണം വെളുത്തുള്ളി, കാൽ സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം ഈ അരപ്പിനുള്ള സാധനം ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് ചൂടാവുമ്പം അതിലേക്ക് 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് അരി വെച്ചേക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇനി ഒന്ന് എന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അടച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടിയാണ്. നമുക്കിത് റെഡിയായെന്ന് നോക്കാം. പപ്പായത്തോരൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.